നോമ്പ് പിടിക്കുന്ന നാം ഏതെല്ലാം കാരണങ്ങളെ കൊണ്ട് ആ നോമ്പ് നഷ്ടപ്പെടും എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കി വിശദീകരിക്കുന്നു. നാഥൻ നാഫി ആ ഇൽമു പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ നാലായി മഹാന്മാരായ ആളുകൾ എണ്ണി. ഒന്ന്, സംയോഗം ചെയ്യലുകൊണ്ട് നോമ്പ് മുറിയുന്നതാണ്. സംയോഗത്തിലൂടെ നോമ്പ് മുറിഞ്ഞാൽ കഥാ വീട്ടുന്നതോടുകൂടെ പ്രായച്ചിത്തം ചെയ്യലും കൂടെ നിർബന്ധമാണ്. പ്രായച്ചിത്തം നമുക്കറിയാം, ഒന്ന് അടിമയെ മോചിപ്പിക്കലാണ്. അടിമ സമ്പ്രദായം ഇന്ന് ഇല്ലാത്തതുകൊണ്ട് നാം അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതില്ല. രണ്ടാമതായി, മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചത് തുടർച്ചയായി 60 ദിവസം നോമ്പ് നോൽക്കലാണ്. തുടർച്ചയായി എന്ന് പറയുമ്പോൾ 55 ദിവസം അല്ലെങ്കിൽ 59 ദിവസം ഒരാൾ നോമ്പ് നോറ്റു, എന്ത് കാരണമായിട്ടോ അദ്ദേഹത്തിന് പിന്നീട് നോമ്പ് നോൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം തുടക്കം മുതൽ 60 ദിവസം നോമ്പ് നോൽക്കേണ്ടതാണ്. മൂന്നാമതായി, മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചു 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കലാണ്. 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മിസ്കീനിന് 60 ദിവസം കൊടുക്കൽ കൊണ്ട് അത് സഹിയാവുന്നതല്ല. ഇത്തരം ഗൗരവം ഇതിനുണ്ടാവാൻ കാരണം ആദ്യകാലങ്ങളിൽ പരിശുദ്ധ റമദാനിൻ്റെ രാത്രികാലങ്ങളിലും ഭാര്യമാരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടൽ തെറ്റായിരുന്നു. പിന്നീടാണ് അത് അനുവദനീയമാക്കപ്പെട്ടത്. മഗരിബ് മുതൽ സുബഹി വരെ തൻ്റെ ഭാര്യമാരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിന് വിരോധമില്ല എന്ന് ഉണ്ടായിട്ടും വീണ്ടും പകലിൽ, റമദാനിലെ പകലിൽ ആരെങ്കിലും തൻ്റെ ഭാര്യമാരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അതൊരു ധിക്കാരമായി കണക്കിലാക്കുക എന്നുള്ളതിൽ അടിസ്ഥാനത്തിൽ തന്നെ അതിൻ്റെ ഗൗരവം മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, സംയോഗത്തിലൂടെ നമ്മുടെ നോമ്പ് നഷ്ടപ്പെട്ടാൽ കലാ വീട്ടൽ ഭാര്യയ്ക്കും ഭർത്താവിനും നിർബന്ധമാണ്. എന്നാൽ പ്രായച്ചിത്തം ഭർത്താവിന് മാത്രമുള്ളൂ എന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ സ്കലനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്കലനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ സ്കലനം ഉണ്ടാവൽ കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല എന്ന് മഹാന്മാരായ ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. മറ്റൊരു കാര്യം നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ വികാരമുണ്ടാവുമ്പോൾ പുറപ്പെടുന്ന ഒന്നാണ് മതിയ്, അതുപോലെ ക്ഷീണമുണ്ടാവുമ്പോൾ പുറപ്പെടുന്ന ഒന്നാണ് വതിയ്. ഇത് രണ്ടു കൊണ്ടും നോമ്പ് ബാത്തിലാവൂല, പക്ഷേ അത് നജസാണ് എന്ന് നാം മനസ്സിലാക്കണം. അത് കഴുകി ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. മൂന്നാമതായി, മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചു ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്നുള്ളതാണ്. ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അകത്തുള്ള ഒരു വസ്തു പുറത്തെടുക്കുക എന്നുള്ളതാണ്. അത് കൊണ്ട് തന്നെ രോഗം കാരണമായോ അല്ലാതെയോ അവന് ഛർദി ഉണ്ടായിട്ട് ഛർദിച്ചാൽ അവൻ്റെ നോമ്പ് ബാത്തിലാകുന്നതല്ല. ഇവിടെ മഹാന്മാരായ ആളുകൾ അവരുടെ കിതാബിൽ പഠിപ്പിച്ച ഒരു ഉദാഹരണമുണ്ട്. ഒരാൾ വായ തുറന്നിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വായയിലേക്ക് ഒരു ഈച്ച കയറി, ആ ഈച്ച അങ്ങ് ഇറങ്ങിപ്പോയി. ആ ഈച്ചയെ നമ്മൾ എങ്ങനെയെങ്കിലും കാട്ടി പുറത്തെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് ബാത്തിലാണ്. അത് കയറിയത് കൊണ്ട് നോമ്പ് ബാത്തിലാവുന്നതല്ല, കാരണം അവൻ അറിയാതെ കയറിയതാണ്. അതാണ് മഹാന്മാരായ ആളുകൾ ഉണ്ടാക്കി ഛർദ്ദിക്കൽ കൊണ്ട് നോമ്പ് ബാത്തിലാവുന്നതാണ്. നാലാമതായി, മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചു തടിയുള്ള വല്ല വസ്തുക്കളും ഉള്ളിലേക്ക് പ്രവേശിക്കൽ കൊണ്ട് നോമ്പ് ബാത്തിലാവുന്നതാണ്. ഇവിടെ തടിയുള്ളതായിരിക്കുക, ഉള്ളിലേക്ക് പ്രവേശിക്കുക, ഈ രണ്ട് മാനദണ്ഡമാണ്. ഉള്ള് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ഉണ്ടാക്കിയതാണെങ്കിലും അതല്ലാതെ അവന് സ്ഥിരമായി ഉള്ളതാണെങ്കിലും രണ്ടും ഉള്ളിൽ പെടുമെന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നത്. അഥവാ കണ്ണ് ഉള്ളിൽപ്പെട്ടതല്ല, കണ്ണിൽ മരുന്നൊറ്റിച്ചാൽ നോമ്പ് മുറിയുന്നതല്ല. എന്നാൽ സുറുമ പോലത്തത് കണ്ണിൽ ഇടൽ മഹാന്മാരായ ആളുകൾ കറാത്താണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ചെവി, മൂക്ക്, വായ, മുന്തുവാരം, പിന്തുവാരം ഇതൊക്കെ ഉള്ളിൽപ്പെടുന്നതാണ്. അതല്ലാത്ത രീതിയിലും സാധാരണഗതിയിൽ നോമ്പ് കാലത്ത് ആളുകൾ ചോദിക്കാറുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുമോ, രക്തമെടുക്കാൻ പറ്റുമോ, ഗ്ലൂക്കോസ് കയറ്റാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നാം ഗ്ലൂക്കോസ് പോലത്തത് കയറ്റിയിട്ട് അവൻ്റെ ജീവൻ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് അവൻ കയറ്റുന്നു എങ്കിൽ, അവൻ്റെ ആരോഗ്യം നിലനിൽക്കുന്ന രീതിയിലാണ് കയറ്റുന്നത് എങ്കിൽ അവൻ്റെ നോമ്പ് ബാത്തിലാകും എന്നാണ് മഹാന്മാരായ ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം
ഇഞ്ചക്ഷൻ അടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവിടെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. നരമ്പിലേക്ക് നമ്മൾ സൂചി അടിക്കുകയാണെങ്കിൽ അവിടെ നോമ്പ് മുറിയും എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. ഇല്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്, കാരണം അത് തുറക്കപ്പെട്ട ദ്വാരമല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത സ്ഥിതിയിൽ നാം ഇൻസുലിൻ അടിക്കുക, അല്ലെങ്കിൽ അതുപോലത്തെ സൂചി നരമ്പിലേക്കല്ലാതെ അടിക്കുക. അങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയൂല എന്നാണ് മഹാന്മാരായ ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അഥവാ അത്യാവശ്യമായി ഒരാൾക്ക് നരമ്പിലേക്ക് സൂചി അടിക്കാൻ പറ്റാത്ത രീതി വരികയാണെങ്കിൽ അപ്പോൾ അടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ റമദാനിൻ്റെ പകലിൽ അതൊക്കെ ഒഴിവാക്കലാണ് നല്ലത്. ഇൻസുലിൻ അടിക്കുന്നതിന് വിരോധമില്ല. അതുപോലെ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലേക്ക് വല്ലതും പ്രവേശിക്കുന്നത് സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിഅ ഇൽമ് നമുക്കൊക്കെ പ്രദാനം ചെയ്യും.